നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ഹരി ലക്ഷ്മണൻ. എറണാകുളം VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് പൾമണോളജിസ്റ്റ്, ചെസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചീഫ് കൺസൾട്ടൻറ്റ് പൾമണോളജിസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഈ ഫേസ്ബുക്ക് ലൈവിൻ്റെ ഭാഗമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് COPD എന്ന് പറയുന്ന ഒരു അസുഖത്തിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഈ COPD എന്നുള്ള ഒരു ചികിത്സ ഇന്ന് തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ, നാളെ നവംബർ 21 ലോക COPD ദിനമാണ്. അപ്പോൾ ലോകമെമ്പാടും COPD രോഗികൾക്കായുള്ള വ്യത്യസ്ത പരിപാടികൾ, വ്യത്യസ്തമായ അവയർനെസ് ക്ലാസ്, ബോധവൽക്കരണ ക്ലാസുകൾ എന്നീ വിവിധ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുന്ന ഒരു ദിവസമാണ് COPD ഡേ. അത് ഈ COPD എന്ന അസുഖത്തിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയ ആണ് ഇങ്ങനൊരു ദിനം ആചരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായി ഈ COPD എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ച് നമ്മുടെ ആളുകൾക്കിടയിൽ ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക് എടുത്തിരിക്കുന്നത്. അപ്പം എന്താണ് COPD? നമുക്കിപ്പം പലർക്കും ആസ്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു അസുഖമാണ്. എന്നാൽ COPD അധികം ആർക്കും ആ ഒരു വാക്ക് അത്ര പരിചിതമായിരിക്കില്ല. COPD എന്നാൽ വളരെയധികം സാധാരണമായ ഒരു അസുഖമാണ് COPD. അത്ര അപൂർവമായ രോഗമൊന്നുമല്ല, വളരെ സാധാരണമായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു അസുഖമാണ് COPD. അതുമാത്രമല്ല, വളരെയധികം ആളുകളെ ബാധിക്കുന്നുണ്ട്. നല്ല മരണനിരക്കും കൂടിയുള്ള അസുഖമാണ് COPD. അപ്പം COPD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്നാണ് അർത്ഥം. അതായത് ക്രോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകൾ നീണ്ടു നിൽക്കുന്ന രോഗാവസ്ഥയാണ് ക്രോണിക് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ COPD വളരെ നാളുകളായി നിലനിൽക്കുന്ന അസുഖമാണ് COPD. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഡോക്ടർ, വാട്ട് ആർ ദ സിംപ്റ്റംസ് ഓഫ് ദിസ് സിക്ക്, ഹൗ ടു ഡയഗ്നോസ്? ഓക്കെ, ഇപ്പോൾ ഒരു ചോദ്യം വന്നു, ഇതിൻ്റെ COPD ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം, അല്ലെങ്കിൽ രോഗനിർണയം എങ്ങനെ നടത്താം എന്നുള്ളത്. അത് വരുന്ന നിമിഷങ്ങളിൽ ഞാനത് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം നമുക്കതിലേക്ക് നോക്കാം. അപ്പം ഈ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഡയഗ്നോസിസ് രോഗനിർണയത്തിനെ പ്രതിപാദിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം COPD കുറിച്ചൊരു ലഘുവായിട്ടുള്ളൊരു വിവരണം ഞാൻ നടത്താം. അപ്പോൾ ശ്വാസകോശം, നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് COPD. അത് ചികിത്സിക്കാവുന്നതും എന്നാൽ തടയാവുന്നതുമായ ഒരു രോഗമാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ മൂക്ക് വഴി ശ്വാസം നമ്മൾ ഉള്ളിലോട്ട് എടുക്കുമ്പോൾ ആ ശ്വാസം ഈ ബ്രോങ്കിയൽ ട്യൂബ് അല്ലെങ്കിൽ എയർവേ എന്ന് പറയുന്ന ഈ ട്യൂബിൽ കൂടെ ഈ ബലൂൺ പോലെയുള്ള രണ്ട് നെഞ്ചിലും സ്ഥിതി ചെയ്യുന്ന ശ്വാസകോശം, ബലൂൺ രൂപത്തിലുള്ള ഒരു സഞ്ചി പോലെയാണ് ഈ ശ്വാസകോശം ഇരിക്കുന്നത്. അതിലേക്ക് വായു എത്തിക്കുക എന്നുള്ള ധർമ്മമാണ് ഈ ബ്രോങ്കിയൽ ട്യൂബ്സ് ചെയ്യുന്നത്. ഈ ശ്വാസകോശത്തിൻ്റെ വിവിധ അറകളിൽ ചെറിയ ചെറിയ സാക്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കുമിളകൾ പോലെയുള്ള ആൽവിയോലൈ എന്ന് പറയുന്ന ഘടകങ്ങളുണ്ട്. ഈ ആൽവിയോലൈക്ക് ചുറ്റും രക്തക്കുഴലുകളുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് എടുക്കുന്ന ഓക്സിജൻ അടങ്ങിയിട്ടുള്ള ശ്വാസം ഈ ആൽവിയോലൈക്ക് ചുറ്റുമുള്ള രക്തക്കുഴലിൽ എത്തുമ്പോൾ അതിലുള്ള ഓക്സിജൻ ഈ രക്തക്കുഴലിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. അങ്ങനെ അശുദ്ധമായിട്ടുള്ള രക്തം ശുദ്ധീകരിക്കപ്പെട്ട് ആ ശുദ്ധ രക്തമാണ് ബാക്കി അവയവങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു രക്തം ശുദ്ധീകരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ശ്വാസകോശം ചെയ്യുന്നത്. അപ്പോൾ ഈ COPD എന്ന് പറയുന്ന അസുഖം ബാധിക്കുന്നത് എവിടെയാണ്? അത് പ്രധാനമായും ഈ രണ്ട് ഘടകങ്ങളെയാണ്, അതായത് ഈ ബ്രോങ്ക അല്ലെങ്കിൽ ഈ ശ്വാസനാളികളെയും പിന്നെ ആൽവിയോലൈ എന്ന് പറയുന്ന സാക്ക്, ആ കുമിളകൾ പോലെയുള്ള സഞ്ചികളെയും. അപ്പോൾ ഈ ബ്രോങ്കൈ അല്ലെങ്കിൽ നമ്മുടെ ശ്വാസനാളികൾക്ക് COPD എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ സാധാരണ ശ്വാസനാളി നല്ല വ്യാസമുള്ള ഒരു ട്യൂബ് മാതിരിയായിരിക്കും. അതിൽ കൂടെ വളരെ സുഗമമായി വായുസഞ്ചാരം സാധ്യമാണ്.
നേരെ മറിച്ച് COPD നോക്കിക്കഴിഞ്ഞാൽ, COPD ബാധിതനായ ഒരു രോഗിയുടെ ശ്വാസനാളി നോക്കിക്കഴിഞ്ഞാൽ അത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെയായിരിക്കും. അതിൻ്റെ ഭിത്തികൾക്ക് വളരെ കനം വയ്ക്കും, അതിനകത്ത് കഫം വന്ന് കെട്ടിക്കിടക്കും. ഈ കഫം വന്ന് കെട്ടിക്കിടക്കുന്നതിൻ്റെ കാരണം ഈ കഫം ഉൽപ്പാദിക്കുന്ന ഗ്രന്ഥികളുണ്ട്, മ്യൂക്കസ് ഗ്ലാൻസ്. ഇത് സാധാരണ ആളുകളുടെ ശ്വാസനാളിയെ അപേക്ഷിച്ച് നോക്കുമ്പം ഈ മ്യൂക്കസ് ഗ്ലാൻസ് അല്ലെങ്കിൽ കഫം ഉൽപ്പാദിക്കുന്ന ഗ്രന്ഥികളുടെ എണ്ണവും അതിൻ്റെ വലുപ്പവും കൂടുതലായിരിക്കും. അത് കാരണം ഇത് കൂടുതലായിട്ട് കഫം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, ആ കഫം നമ്മുടെ ശ്വാസനാളിക്കകത്ത് കെട്ടിക്കിടക്കുന്നു. ഇതുകൊണ്ടാണ് ഈ COPD അസുഖത്തിൻ്റെ നേരത്തെ ഒരു ചോദ്യം വന്നു, എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. COPDയുടെ ഒരു പ്രധാന ലക്ഷണം ചുമയും കഫക്കെട്ടുമാണ്. അപ്പോൾ ആ കഫം രൂപപ്പെടുന്നത് ഇങ്ങനെയാണ്. ഇനി ഇങ്ങനെ ഈ കഫം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാന ലക്ഷണം ചുമയായിരിക്കും. നേരെ മറിച്ച് COPDയുടെ മറ്റൊരു വിഭാഗമാണ് എംഫിസീമ എന്ന് പറയുന്നത്. എംഫിസീമയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ നേരത്തെ കാണിച്ച ആൽവിയോലൈ, ആ ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന ആ സാക്ക് അല്ലെങ്കിൽ ആ ചെറിയ ചെറിയ സഞ്ചികൾ പോലുള്ള ആ ഒരു ഘടകത്തിനെയാണ് എംഫിസീമ ബാധിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ആൽവിയോലയുടെ ചുറ്റുമുള്ള ഭിത്തികൾ കേടുവരും. ചുറ്റുമുള്ള ഭിത്തികൾ കേടുവരുമ്പോൾ ഈ സാധാരണ വലിപ്പമുള്ള ആൽവിയോലെ വികസിച്ച് വലിയ 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 അറകളായി തീരും. അതുമാത്രമല്ല അതിൽ അതിലേക്കുള്ള രക്തസഞ്ചാരവും വ്യത്യസ്തമായിരിക്കും. അത് കാരണം ഈ ശുദ്ധമായ രക്തം ശുദ്ധീകരിക്കുന്ന പ്രവൃത്തി ശരിക്കും നടക്കില്ല. ഇതുകൊണ്ട് ഈ എംഫിസീമ ബാധിതരായിട്ടുള്ള രോഗികളിൽ കൂടുതലും കാണുന്ന ലക്ഷണം കിതപ്പാണ്. ചുമയേക്കാൾ കൂടുതൽ കിതപ്പായിരിക്കും, നടക്കുമ്പോഴോ അല്ലെങ്കിൽ കയറ്റം കയറുമ്പോൾ നല്ല വായു കിട്ടാത്തൊരവസ്ഥ. ഇതാണ് ആ നേരത്തെ പറഞ്ഞ ഈ ആൽവിയോലൈ ചുറ്റപ്പെട്ട് കിടക്കുന്ന രക്തക്കുഴലുകൾ. ഈ നീല നിറത്തിൽ കാണുന്നതാണ് അശുദ്ധ രക്തം, ഈ ചുവന്ന നിറത്തിൽ കാണുന്നതാണ് ശുദ്ധീകരിച്ചിട്ടുള്ള രക്തം. അപ്പോൾ ഈ ആൽവിയോല അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ സഞ്ചികൾക്ക് കേടുപാട് സംഭവിക്കുമ്പോൾ ഈ അശുദ്ധ രക്തം ശുദ്ധീകരിക്കുന്ന പ്രവൃത്തി ശരിക്കും നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ കിതപ്പ്, ശ്വാസമുട്ടൽ മുതലായ ലക്ഷണങ്ങൾ കാണുന്നത് COPD എംഫിസീമയിൽ. ഡോക്ടർ, ഒരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. ഐ എം ഹാവിങ് എ കഫ് ഫോർ ലാസ്റ്റ് 3 മന്ത്സ് ആൻഡ് ഹാവ് എ ബ്രീത്തിങ് പ്രോബ്ലം ഡ്യൂറിങ് ദ ഏർലി മോർണിംഗ്. ഐ ടുക്ക് മെഡിസിൻ. ഇസ് ഇറ്റ് സംതിങ് റിലേറ്റഡ് ടു പൾമണറി ഡിസീസ്? ഇപ്പോൾ ഒരു ചോദ്യം വന്നു, 3 മാസമായി ചുമയുണ്ട്, കുറച്ച് കിതപ്പും ഉണ്ട്, അപ്പോൾ ഇത് COPD ആയിരിക്കുമോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖമായിരിക്കുമോ എന്ന്. തീർച്ചയായും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഒരു അസുഖമാണ് എന്ന് ഈ അവസരത്തിൽ പറയാൻ സാധിക്കും. ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം അതിനോട് പൊരുത്തപ്പെട്ടു പോകുന്നതാണ്. ഇനി ഈ ലക്ഷണങ്ങളെല്ലാം COPD ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൂടുതൽ നമുക്ക് വിവരങ്ങൾ വേണം. ഉദാഹരണത്തിന് ഇപ്പം രോഗിയുടെ പ്രായം എത്രയാണെന്നുള്ളത് നോക്കണം. COPD സാധാരണഗതിയിൽ 45 വയസ്സോ അതിന് മുകളിലോ ഉള്ള ആളുകളെയാണ് കൂടുതലായും ബാധിക്കുന്നത്. അപ്പോൾ നന്നേ ചെറുപ്പത്തിലുള്ളൊരു ആൾക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളുണ്ടെങ്കിൽ COPD ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയുള്ളവരിൽ ഈ COPDക്ക് വളരെ സാമ്യമുള്ള മറ്റൊരു അസുഖമാണ് ആസ്മ. അത് കൂടുതലും ഈ അലർജിക് ടെൻഡൻസി അല്ലെങ്കിൽ ഈ പൊടിപടലങ്ങൾക്ക് അലർജി അല്ലെങ്കിൽ തണുപ്പ് അല്ലെങ്കിൽ കാലാവസ്ഥ അങ്ങനെയുള്ള ഇതിനെല്ലാം അലർജി ഉള്ളവർക്ക് ചിലപ്പം ഇതേപോലുള്ള സിംപ്റ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഒരുപക്ഷെ ആസ്മയായിരിക്കണം. അപ്പോൾ എന്ത് തന്നെയായാലും ഒന്ന് ഡോക്ടറെ സമീപിച്ച് അതിൻ്റെ ശരിയായിട്ടുള്ള രോഗനിർണയം നടത്തി ചികിത്സിക്കുക എന്ന് തന്നെയാണ് വേണ്ടത്. എന്തായാലും 3 മാസമായിട്ട് ചുമയുണ്ട്, കിതപ്പുണ്ട്, അപ്പോൾ എന്തായാലും ഒരു രോഗനിർണയം അത്യാവശ്യമാണ്. ഇനി നമുക്ക് എംഫിസീമയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നേരത്തെ കണ്ട ആ ആൽവിയോലയാണ് എംഫിസീമ ബാധിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ എംഫിസീമ ബാധിച്ചിട്ടുള്ള ശ്വാസകോശം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെയായിരിക്കും. ഇതെല്ലാം ആരോഗ്യകരമായിട്ടുള്ള കോശങ്ങൾ അടങ്ങിയിട്ടുള്ള ശ്വാസകോശം ഏകദേശം ഇതുപോലെ ആണെങ്കിൽ ഈ എംഫിസീമയിൽ ഈ പറഞ്ഞ വലിയ വലിയ വെറും ഉള്ളു പൊള്ളയായ അറകളായിട്ട് അത് മാറും. അപ്പോൾ ഇത്രയും ഭാഗത്ത് ഈ ശ്വാസകോശത്തിൻ്റെ സാധാരണമായിട്ടുള്ള കോശങ്ങൾ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഇത്രയും ഭാഗത്ത് ഈ ഓക്സിജൻ ശുദ്ധീകരിക്കുന്ന പ്രവൃത്തി ശരിക്കും നടക്കുന്നില്ല എന്ന് ചുരുക്കം. ഇത് ഈ അസുഖത്തിൻ്റെ വ്യാപ്തി അനുസരിച്ചിട്ട് ഈ ശ്വാസകോശത്തിൻ്റെ പല പല അറകളിലേക്കും വ്യാപിക്കും. ഇതിലിപ്പം ഈ വലത് ശ്വാസകോശത്തിൻ്റെ കുറച്ച് ഭാഗത്താണ് ബാധിച്ചിരിക്കുന്നത്. നല്ല COPD അല്ലെങ്കിൽ എംഫിസീമ ഉള്ളവരിൽ ഏകദേശം മുഴുവൻ ശ്വാസകോശവും ഇതുപോലെയുള്ള കുമിളുകളായിട്ട് മാറാം. ഇനി ഈ COPD രോഗം എത്രത്തോളം ഗുരുതരമാണ് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി സമൂഹത്തെ എത്രത്തോളം അത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ബാധിക്കുന്നുണ്ട്, അത് ഈയൊരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ കാണാം.
ബാക്കി ഏതൊരു രോഗത്തെയും ക്യാൻസർ അല്ലെങ്കിൽ IHD എന്ന് പറഞ്ഞാൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം, ഡയബറ്റീസ് ഇങ്ങനെയുള്ള ബാക്കി അസുഖങ്ങളെല്ലാം നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന അസുഖം ഒരു സംശയമില്ല, അത് ഈ ശ്വാസകോശത്തെ സംബന്ധിക്കുന്ന അസുഖങ്ങളാണ്. ഇതിൽ COPD മാത്രമല്ല പെടുന്നത്, COPD ആസ്മയും പെടും. ഈവൺ COPD മാത്രം നോക്കിക്കഴിഞ്ഞാലും ബാക്കി അസുഖങ്ങളെ തുലനം ചെയ്യുമ്പോൾ ആളുകളെ വളരെ കൂടുതലായിട്ട് ബാധിക്കുന്ന അസുഖമാണ് COPD. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രത്തോളം ഒരു പ്രാധാന്യം കൈവരുന്നത്. ഡോക്ടർ, ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഐ ഡോ ഫീൽ സം ബ്രീത്തിങ് ഇഷ്യൂസ് വൈ ലീനിങ് ഫ്രണ്ട് ആൻഡ് ടേണിങ് ബാക്ക് അപ്പ്. ഈസ് ദിസ് എനി സിംപ്റ്റം? ഇപ്പൊ ഒരു ചോദ്യം വന്നു, മുമ്പോട്ട് കുനിയുമ്പോൾ വല്ല കിതപ്പ് വരുന്നു എന്നുള്ളത്, അത് എന്തെങ്കിലും ഒരു അസുഖത്തിന്റെ ലക്ഷണമാണോ എന്നുള്ളത്. എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം, അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഉണ്ടാകാം. അപ്പൊ തീർച്ചയായും ഒരു ഡോക്ടറുടെ സഹായം തേടുന്നത് ആവശ്യമായിരിക്കും. പിന്നെ ഇതും നേരത്തെ പറഞ്ഞ മാതിരി പ്രായം എത്രയുണ്ട്, വേറെ ഏതെങ്കിലും അസുഖങ്ങളുണ്ടോ, ഉദാഹരണത്തിന് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, പുകവലി ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ടോ എന്നുള്ളതൊക്കെ അനുസരിച്ചിരിക്കും ഇതിൻ്റെ സീരിയസ്നെസ് അല്ലെങ്കിൽ ഗുരുതരാവസ്ഥ. എന്തു തന്നെയായാലും ഒരു ഡോക്ടറുടെ ഒരു ഉപദേശം തേടുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇനി നമുക്ക് നമ്മുടെ COPD തിരിച്ചു വരാം. അപ്പോൾ ഈ ചിത്രം കാണിക്കുന്നത് COPD മൂലമുള്ള മരണനിരക്കാണ് വിവിധ രാജ്യങ്ങളിൽ. അതിൽ ഈ ബ്രൗൺ നിറത്തിൽ കാണിക്കുന്നത്, നമ്മുടെ ഇന്ത്യ അടക്കം ഉള്ള രാജ്യങ്ങളിൽ ഈ ബ്രൗൺ നിറത്തിലാണ് കാണിക്കുന്നത്. അത് വളരെയധികം ഏറ്റവും കൂടുതൽ മരണനിരക്കുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഈ ബ്രൗൺ നിറത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രത്യക്ഷമായി കാണാവുന്ന ഒരു കാര്യം എന്താണ്, ഇത് വികസിത രാജ്യങ്ങളിൽ അത്രത്തോളം തന്നെ ബാധിച്ചിട്ടില്ല, നേരെ മറിച്ച് അവികസിത അല്ലെങ്കിൽ വികസ്വര രാഷ്ട്രങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ COPD ബാധിത. അതിന് ഒരുപക്ഷെ ഒരു കാരണം അവിടെയുള്ള പോഷകാഹാരക്കുറവോ അല്ലെങ്കിൽ അവിടെ സിഗരറ്റ് വലി അല്ലെങ്കിൽ BD പുകയിലയുടെ ഉപയോഗം അത് കുറച്ച് കൂടുതലായിരിക്കാം. പക്ഷെ എന്തു തന്നെയായാലും വികസ്വര രാജ്യങ്ങൾ അല്ലെങ്കിൽ അവികസിത രാജ്യങ്ങളിലാണ് COPD ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മരണം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ബാക്കി അസുഖങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ COPDയുടെ മരണനിരക്ക് ഏകദേശം 3-4 സ്ഥാനത്ത് വരും. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ COPD 3 സ്ഥാനത്തായിരിക്കും. എന്നാൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കൂടെ ചേർക്കുമ്പോൾ COPD ഏകദേശം ഒരു 4 സ്ഥാനത്തേക്ക് വരും. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 2030 COPD മൂലമുള്ള മരണനിരക്ക് ബാക്കി എല്ലാ അസുഖങ്ങളുടെ മരണനിരക്കും കമ്പയർ ചെയ്യുമ്പോൾ 3 സ്ഥാനത്തായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം അത്രയുണ്ട് അതിൻ്റെ ആഘാതം. ഇനി COPD മൂലം നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ആരോഗ്യ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന ബാധ്യത, സാമ്പത്തിക ബാധ്യത, ഇപ്പോൾ ഒരു COPD ബാധിച്ച അല്ലെങ്കിൽ ശ്വാസം ഈ COPD മൂലമുള്ള ഒരു രോഗി ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുമ്പോൾ ആ ഒരു രോഗിക്ക് ഉണ്ടാകുന്ന ചിലവ്, അതിപ്പോൾ ഇൻഷുറൻസ് വഴിയായാലും അല്ലെങ്കിലും ആ ഒരു ചിലവ്, അങ്ങനെ അനേക ലക്ഷം രോഗികൾക്ക് വേണ്ടി വരുന്ന ചിലവ്, അവരുടെ പ്രൊഡക്ടിവിറ്റി, അതായത് അവർക്ക് ജോലി ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന സമയത്ത് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ അതുകൊണ്ടുള്ള നഷ്ടം, ഇതെല്ലാം കണക്കിലെടുത്താണ് ഈ സാമ്പത്തിക ബാധ്യത കണക്കിലെടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ചിത്രം കാണാം, നമ്മുടെ 1996 മുതൽ 2016 വരെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സാമ്പത്തിക ബാധ്യത വളരെ 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 കൂടിക്കൂടി വരുവാണ്. ഈ മഞ്ഞ നിറത്തിൽ കാണിക്കുന്നത് നമ്മൾ ശരിയായ ചികിത്സ എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ വ്യവസ്ഥയ്ക്ക്, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയാണ്. ഈ നീല നിറത്തിലുള്ള ബാർ കാണിക്കുന്നത് നമ്മൾ ശരിയായിട്ടുള്ള ചികിത്സ എടുത്തു കഴിഞ്ഞാലുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയാണ്. അപ്പോൾ നമുക്ക് കണ്ടറിയാം എത്രത്തോളം വ്യത്യാസമുണ്ട്, ശരിക്ക് ചികിത്സ എടുത്താലും ശരിക്ക് ചികിത്സ എടുത്തില്ലെങ്കിലും നമുക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ ബാധ്യത. സാർ, അതിനോട് റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നോർമൽ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് എത്ര വരും ഏകദേശം ഇതിൻ്റെ COPD ചികിത്സ ചിലവേറിയതാണോ എന്നാണ് ചോദിച്ചത്. വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ COPDക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സയുടെ കോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് എത്ര വരും എന്നുള്ളത്. അതിന് നമുക്കിപ്പം COPDക്ക് നല്ല രീതിയിലുള്ള മരുന്നുകൾ അവൈലബിൾ ആണ്. ഏതൊക്കെ മരുന്നുകൾ എന്നുള്ളത് ഞാൻ വരുന്ന നിമിഷങ്ങളിൽ കാണിക്കാം. ഇതിനെ ചിലവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വളരെ ചിലവ് വരുന്നൊരു ചികിത്സയൊന്നും അല്ല COPDക്കുള്ളത്. നമുക്ക് നമ്മുടെ നമുക്കെല്ലാവർക്കും താങ്ങാവുന്ന രീതിയിലുള്ള മരുന്നുകൾ തന്നെയാണ്
സി ഒ പി ഡിക്ക് ഉള്ളത്. നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും വളരെ സാധാരണമായി ലഭിക്കുന്ന മരുന്നുകൾ നമുക്ക് സി ഒ പി ഡിക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് വരുന്ന നിമിഷങ്ങളിൽ കാണാം. ഒരു ക്വസ്റ്റ്യൻ കൂടി, ഇത് ഈ ചെലവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ സി ഒ പി ഡി എന്ന് പറയുന്ന അസുഖം രണ്ട് ഘട്ടങ്ങളായിട്ട് വരാം. ഒന്ന് സ്റ്റേബിൾ സി ഒ പി ഡി, അതായത് അത് ഒരു സ്റ്റേബിളായിരിക്കുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെ പോകും. ഇടയ്ക്ക് അത് എന്തെങ്കിലും കാരണം, ചിലപ്പോൾ ഒരു ഇൻഫെക്ഷൻ അണുബാധ അല്ലെങ്കിൽ ഇപ്പോൾ പൊടിപടലങ്ങളോ അങ്ങനെ എന്തെങ്കിലും തട്ടുമ്പോൾ അതൊരു എക്സാസർബേഷൻ എന്ന് പറയും. അതായത് അത് പെട്ടെന്ന് അതിൻ്റെ രോഗാവസ്ഥ മൂർച്ഛിക്കും. അങ്ങനെ രോഗാവസ്ഥ മൂർച്ഛിക്കുമ്പോഴാണ് ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള ചികിത്സ ശരിയായ സമയത്ത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആശുപത്രിയിൽ കിടക്കേണ്ട അവസ്ഥകൾ കൂടെ കൂടെ വേണ്ടി വരാം. അപ്പോൾ അതിൻ്റെ ചിലവ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത് ഓർക്കുമ്പോൾ നമ്മൾ തുടർച്ചയായിട്ടുള്ള മരുന്നുകൾ പ്രോപ്പറായിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം എടുക്കുകയാണെങ്കിൽ ശരിക്കും നല്ല രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ ഈ സി ഒ പി ഡിയുടെ എക്സാസർബേഷൻ അല്ലെങ്കിൽ രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥ നമുക്ക് തടയാനാവും. ഡോക്ടർ, ഒരു ചോദ്യം കൂടിയുണ്ട്. ഹൗ അബൌട്ട് ഇൻഹേലേഴ്സ് ആൻഡ് ഇറ്റ്സ് ലോങ് ടേം യൂസ്? ഇപ്പോൾ വന്നിട്ടുള്ളൊരു ചോദ്യം ഇൻഹേലറുകളെ കുറിച്ചാണ്. ഇൻഹേലറും അതിൻ്റെ ദീർഘകാല ഉപയോഗത്തെക്കുറിച്ചുമാണ്. അതെല്ലാം ഞാൻ ഇനി വരുന്ന നിമിഷങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. നമുക്കതിലേക്ക് വരാം. ഇപ്പോൾ ഈ ചിത്രങ്ങളിൽ കാണുന്നത് ഓരോ ഈ അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഓരോ അസുഖങ്ങൾക്കുമായി നീക്കി വച്ചിരിക്കുന്ന കണക്കാണ്. ഓരോ അസുഖങ്ങളുടെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി റിസർച്ച് നടത്താൻ വേണ്ടി നീക്കി വച്ചിരിക്കുന്ന തുകയുടെ ഒരു കണക്കാണ് ഈ കാണിക്കുന്നത്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തുക മാറ്റി വച്ചിരിക്കുന്നത് സി ഒ പി ഡി അസുഖത്തിന് വേണ്ടിയുള്ള റിസർച്ചിനാണ്. അപ്പോൾ അത് തന്നെ കാണിക്കുന്നു ഈ ഒരു അസുഖത്തിൻ്റെ വ്യാപ്തി. ഇനി രോഗകാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല രോഗകാരണങ്ങൾ. ഏറ്റവും പ്രധാനം പുകവലിയാണ്. കാരണം നമ്മൾ നേരത്തെ കണ്ടു ശ്വാസനാളികൾ ആൽവിയോലൈ. നമ്മൾ പുക വലിക്കുമ്പം നേരിട്ട് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ഈ പുക ഉള്ളിലോട്ട് ചെന്നെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പുകയിൽ അടങ്ങിയിരിക്കുന്ന മാരകമായിട്ടുള്ള കെമിക്കൽസ് എല്ലാം തന്നെ നേരിട്ട് നമ്മുടെ ശ്വാസനാളിയിലേക്കും ആൽവിയോലൈയും ചെല്ലുന്നു. അവിടെ നേരത്തെ കാണിച്ച പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഈ ചിത്രത്തിൽ നമുക്ക് സിഗരറ്റിൽ അടങ്ങിയിട്ടുള്ള മാരകമായിട്ടുള്ള വിഷാംശങ്ങൾ കാണാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വസ്തുക്കളോട് താരതമ്യം ചെയ്യുന്ന ഒരു ചിത്രമാണിത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ബാറ്ററി ഉണ്ടാക്കുന്ന കാഡ്മിയം, പിന്നെ കീടനാശിനിയിൽ ഉപയോഗിക്കുന്നതാണ് ഈ നിക്കോട്ടിൻ, പെയിൻറിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ്, അമോണിയ, ടോയ്ലറ്റ് ക്ലീനറിൽ ഉപയോഗിക്കുന്നതാണ് അമോണിയ, ഇങ്ങനെയുള്ള വളരെ മാരകമായിട്ടുള്ള കെമിക്കലുകളാണ് ഈ സിഗരറ്റ് അല്ലെങ്കിൽ ബീഡിയിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വലിക്കുമ്പോൾ ആലോചിക്കുക, ഇങ്ങനെയുള്ള ഈ വസ്തുക്കളിലെല്ലാം അടങ്ങിയിരിക്കുന്ന കെമിക്കൽസാണ് നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നത്. ഇതിൽ പല കെമിക്കൽസും സി ഒ പി ഡി എന്ന് പറയുന്ന അസുഖത്തിന് കാരണമായേക്കാം. ഇനി നമ്മൾ നേരിട്ട് പുക വലിച്ചില്ലെങ്കിലും പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നൊരു സംഗതിയിലൂടെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. പാസീവ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ പുക വലിക്കുമ്പം ആ പുക നമുക്ക് കിട്ടുന്നു. അങ്ങനെ അപ്പോൾ വീട്ടിലെ അപ്പോൾ ഇതിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ വീട്ടിലെ ആരെങ്കിലും പുകവലിക്കുന്നവരുണ്ടെങ്കിൽ ആ വീട്ടിലെ ബാക്കി അംഗങ്ങൾക്കും ഈ പുകവലിയുടെ ദൂഷ്യഫലങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. സി ഒ പി ഡി മാതിരിയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വീട്ടിലാരെങ്കിലും പുകവലിക്കാരുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ട ചുമതല ബാക്കി അംഗങ്ങൾക്കും ഉണ്ടെന്നർത്ഥം. രണ്ട് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്, വായിക്കട്ടെ. ഹായ് ഡോക്ടർ, മൈ കസിൻ ഈസ് ഹാവിംഗ് ബ്രീതിങ് ഡിഫിക്കൽട്ടീസ് ഡ്യൂറിംഗ് സ്ലീപ്പിംഗ് ആൻഡ് ഹീ ഈസ് ഹാവിംഗ് വീസിംഗ് ഓൾസോ. He is fatigued in nature and having throat issues regularly. Are these symptoms of COPD? ഇടയ്ക്കിടയ്ക്ക് രാത്രി ശ്വാസംമുട്ടി എഴുന്നേൽക്കുന്നു, തൊണ്ട വേദന വരുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം. അത് സി ഒ പി ഡി ആയിരിക്കുമോ എന്നുള്ളത്, അതും ഈ പറഞ്ഞ മാതിരി കുറച്ചുകൂടെ ഒരു ചെറുപ്പം വയസ്സിലാണ്, ഒരു 40 വയസ്സിന് താഴെയാണ് ഈ പറയുന്ന വ്യക്തിയുടെ പ്രായം എങ്കിൽ അത് സി ഒ പി ഡി ആവാനുള്ള സാധ്യത കുറവാണ്. അത് കൂടുതലും ബാക്കി അസുഖങ്ങൾ ലൈക്ക് ആസ്മ, അലർജി ഇങ്ങനെ ആവാനുള്ള സാധ്യതയാണ് ഉള്ളത്. നേരെ മറിച്ചൊരു 45 വയസ്സിന് മേലെയാണ് അവർ പുകവലിക്കാരാണ് അങ്ങനെയാണെങ്കിൽ അത് സി ഒ പി ഡിയും ആവാം. അത് നമുക്ക് നേരിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിലൂടെ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കൂടി ഡോക്ടർ, വൺ ഓഫ് മൈ റിലേറ്റീവ്സ് ഇൻ യു എസ് വാസ് ഹാവിംഗ് ഹൈ ഹിമോഗ്ലോബിൻ വാല്യൂസ്, ഹീ 60+ ആൻഡ് ട്രീറ്റിംഗ് ഡോക്ടർ സജസ്റ്റഡ് ഫോർ ഫെർദർ ടെസ്റ്റസ് ടു റൂൾ ഇറ്റ് ഔട്ട്. ഹീ ഈസ് ഹാവിംഗ് പെർസിസ്റ്റന്റ് കഫ് ഫോർ ഇയേഴ്സ് ആൻഡ് അണ്ടർ ഇൻഹേലേഴ്സ്, നോട്ട് എ സ്മോക്കർ. ഈസ് ദർ എനിത്തിങ് ടു വറി?
ചോദ്യം ഇതാണ്, 60 വയസ്സിന് മുകളിൽ ഉണ്ട്, അമേരിക്കയിലാണ് താമസിക്കുന്നത്. ബ്ലഡ് ചെക്കപ്പ് ചെയ്തപ്പോൾ ഹെമറ്റോക്രിറ്റ് അല്ലെങ്കിൽ പി സി വി എന്ന് പറയുന്ന ഒരു ഘടകം കുറച്ച് കൂടുതലായിട്ട് കണ്ടു. അതെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണോ എന്നുള്ളത്, അത് നോർമൽ റേഞ്ചിനേക്കാൾ മുകളിലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതിനുള്ള ഒരു കാരണം ഈ രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്ന അസുഖങ്ങൾ കാരണമാകാം. അതിലൊരെണ്ണം സി ഒ പി ഡി ആണ്. പക്ഷേ അതിൽ തന്നെ പറഞ്ഞു അത് പുകവലിക്കാരനല്ല എന്നുള്ളത്. സാധാരണഗതിയിൽ പുകവലിക്കാരിലാണ് സി ഒ പി ഡി കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്നുണ്ടെങ്കിലും ഞാനിനി വരുന്ന സ്ലൈഡുകൾ കാണിക്കും, പുകവലി അല്ലാത്ത റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് സി ഒ പി ഡിക്ക്. ഉദാഹരണത്തിന് അന്തരീക്ഷ മലിനീകരണം, പിന്നെ ഈ അടുക്കളയ്ക്ക് അകത്തുള്ള ഈ വിറകടുപ്പ് ഒക്കെ ഉപയോഗിക്കുന്നവരിൽ ആ വിറകിൻ്റെ പുക ശ്വസിച്ചാൽ ഉണ്ടാകാം സി ഒ പി ഡി. പിന്നെ ചെറുപ്പകാലത്ത് കൂടുതലായിട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വരുവാണെങ്കിൽ അവർക്ക് സി ഒ പി ഡി ഉണ്ടാകും. അപ്പോൾ ഈ സി ഒ പി ഡിക്കും പുകവലി, സി ഒ പി ഡിക്ക് പുകവലി അല്ലാത്ത റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്. അപ്പോൾ അതും നമുക്ക് നോക്കണം അങ്ങനെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ളത്. അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഹെമറ്റോക്രിറ്റ്, ഡോക്ടർ അതിലൊരു കറക്ഷൻ ഉണ്ട്, അവരുടെ ഹിമോക്രിറ്റിൻ്റെ അളവായിരുന്നു 60+ ആയിരുന്നത്, ഏജ് 45 ആണ്. ഞാൻ പറഞ്ഞത് ആദ്യം 60+ എന്നാണ് ഏജ് ആണ് പറഞ്ഞത്, അല്ല അവരുടെ ആ വാല്യൂ ആണ്. ഹിമോക്രിറ്റ് വാസ് ഹിസ് നോട്ട് 60 ഇയേഴ്സ്, ഹിമോക്രിറ്റ് വാസ് അബോവ് 60 ആൻഡ് ഷീ ഈസ് 45. The patient is 45. രോഗി 45 വയസ്സാണ്, ഹെമറ്റോക്രിറ്റ് 60 മേലെയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഹെമറ്റോക്രിറ്റ് വാല്യൂ കൂടുതലാണ്. പക്ഷേ ലേഡിയാണ്, അതായത് അപ്പോൾ ലേഡി പൊതുവേ സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് സി ഒ പി ഡി വരാനുള്ള സാധ്യത കുറവാണ്, പ്രൊവൈഡഡ് അവർക്ക് ബാക്കി റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ. അപ്പം അങ്ങനെയാണെങ്കിൽ ബാക്കി ഈ ഹെമറ്റോക്രിറ്റ് കൂടാനുള്ള ബാക്കി കാരണങ്ങൾ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന് സ്ലീപ്പ് അപ്നിയ, അതായത് ഈ നല്ല തടിയുള്ളവരിൽ തൂർക്കം വലി കാരണം ഉണ്ടാകുന്ന സ്ലീപ്പ് അപ്നിയ, ഈ ശ്വാസതടസ്സം, അത് ഈ ഹെമറ്റോക്രിറ്റ് കൂടാൻ ഒരു കാരണമാണ്. പിന്നെ എന്തെങ്കിലും നമുക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ഈ വാൽവുലാർ ഹാർട്ട് ഡിസീസ്, അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഹെമറ്റോക്രിറ്റ് കൂടാം. അപ്പം അങ്ങനെയുള്ള കാരണങ്ങൾ നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട് ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പുകവലിയാണ് സി ഒ പി ഡിക്ക് ഏറ്റവും പ്രസ്തുതമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സാധാരണമായിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടർ എന്നുള്ളത്. അത് പുകയിലയായാലും, നമ്മൾ ചവയ്ക്കുന്ന പുകയിലയായാലും ഈ റിസ്ക് ഉണ്ട്. അന്തരീക്ഷ മലിനീകരണമാണ് നമുക്ക് ഈ സി ഒ പി ഡിക്കുള്ള വേറൊരു പ്രധാന കാരണം. അപ്പോൾ പുകവലിക്കാത്തവർക്ക് സി ഒ പി ഡി കാണുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണം ഈ അന്തരീക്ഷ മലിനീകരണമാകാം, നമ്മുടെ കാറിലോ അല്ലെങ്കിൽ ഫാക്ടറിയിൽ നിന്നോ ഒക്കെ പുറന്തള്ളുന്ന പുക. ബാക്കിയുള്ള റിസ്പെക്ടേഴ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജനിതക ഘടനയിലുള്ള മാറ്റങ്ങൾ. ഉദാഹരണത്തിന് ആൽഫ 1 ആൻറ്റി ട്രിപ്സിൻ എന്ന് പറയുന്ന ഒരു ജീൻ, ഒരു ജനറ്റിക് ഫാക്ടറിലുള്ള മ്യൂട്ടേഷൻ. കുട്ടിക്കാലത്ത് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചിൽ അണുബാധ വരികയാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഭാവിയിൽ ചിലപ്പോൾ സി ഒ പി ഡി വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ജോലി സ്ഥലത്ത് നല്ല ഈ നല്ല പൊല്യൂട്ടഡ് എൻവയോൺമെൻ്റ് ആണെങ്കിൽ അവർക്ക് ഭാവിയിൽ സി ഒ പി ഡി വരാം. രോഗലക്ഷണങ്ങൾ, നേരത്തെ ഒരു ചോദ്യം വന്നു എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ. പ്രധാനപ്പെട്ട രണ്ട് ലക്ഷണങ്ങളാണ്, ഒന്ന് ചുമ, രണ്ട് കിതപ്പ്. ചുമ എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം നിൽക്കുന്ന ചുമയില്ല, അതിപ്പം നമ്മുടെ സാധാരണ ജലദോഷം അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ചുമയുണ്ടാവും ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചത്തേക്ക്. ഈ ചുമ എന്ന് പറയുന്നത് കുറേ, ഞാൻ നേരത്തെ പറഞ്ഞു സി ഒ പി ഡി എന്ന് പറഞ്ഞാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, അതായത് കുറേ കാലം ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ചുമ കുറേ കാലത്തേക്ക് ഉണ്ടാകും, സാധാരണഗതിയിൽ ഒരു 3 മാസമെങ്കിലും തുടർച്ചയായിട്ട് ചുമയുണ്ടാവും, അങ്ങനെ ഒരു 2 വർഷമെങ്കിലും ചുമയുണ്ടെങ്കിലാണ് നമ്മൾ ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്നുള്ളൊരു വിഭാഗത്തിൽ പെടുത്തുക. ഈ ചുമ സാധാരണഗതിയിൽ കഫം ഉണ്ടാവും, അതൊരു ഒരു കുറച്ചൊരു മഞ്ഞ നിറം അല്ലെങ്കിൽ ഒരു വെളുപ്പും മഞ്ഞയും കലർന്നൊരു നിറമായിരിക്കും. ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധ വരുമ്പോൾ അതിന് ചിലപ്പോൾ ഒരു പച്ച നിറമോ അല്ലെങ്കിൽ ചെറുതായിട്ട് ബ്ലഡിൻ്റെ അംശമോ എല്ലാം കണ്ടേക്കാം. ഈ ചുമ ഇങ്ങനെ നീണ്ടു നിൽക്കുമ്പോൾ നമുക്ക് തീർച്ചയായും ചുമയുടെ ബാക്കി കാരണങ്ങൾ, ഉദാഹരണത്തിന് TB, വേറെ ക്യാൻസർ, ഇതെല്ലാം നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെസ്റ്റുകളും തീർച്ചയായും ചെയ്യേണ്ടതാണ്. പിന്നെ കിതപ്പ്, നേരത്തെ പറഞ്ഞ എംഫിസീമ എന്ന് പറയുന്ന അസുഖത്തിൽ ചുമേനേക്കാൾ കൂടുതൽ കിതപ്പാണ് ഉണ്ടാവുക. നമ്മൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോൾ ഈ ശ്വാസം കിട്ടാത്തൊരവസ്ഥ, നെഞ്ചിനകത്തൊരു പിരിമുറുക്കം അല്ലെങ്കിൽ നെഞ്ചിനകത്തൊരു വീർപ്പ് മുട്ടൽ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് എംഫിസീമ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉണ്ടാവുക. ഇനി സി ഒ പി ഡി ശ്വാസകോശത്തെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമാണെന്ന് പറഞ്ഞാൽ അതൊരു ഒരു വളരെ ലളിതമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോവും. ശരിക്കും പറഞ്ഞാൽ സി ഒ പി ഡി ശ്വാസകോശത്തെ മാത്രമല്ല നമ്മുടെ ശരീരത്തെ മൊത്തം ബാധിക്കുന്നുണ്ട്.
ഉദാഹരണത്തിന് നമ്മുടെ മസിൽസ് എല്ലാം വളരെ വീക്കാവും, മാൽനറിഷ്ഡ് ആയിരിക്കും. ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ വളരെ മെലിഞ്ഞ് മസിൽ, ഈ പേശികളെല്ലാം വളരെ കട്ടി കുറഞ്ഞ് ഉള്ളൊരു ചിത്രമാണിത്. അപ്പോൾ സി ഒ പി ഡിക്ക് നല്ലൊരു ശതമാനം ഊർജം നമ്മൾ ശ്വാസം വലിക്കാൻ വേണ്ടി എടുക്കുന്നു. അതിനോടൊപ്പം ഈ നമ്മുടെ ശ്വാസം മുട്ട് കൂടുതലുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ കുറവും കൂടി ആകുമ്പോൾ നമ്മുടെ ശരീരം വല്ലാണ്ട് ശോഷിച്ചു പോകും. അപ്പോൾ ഈ ശരീരം ശോഷിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വസനത്തിന് സഹായിക്കുന്ന പേശികൾ അല്ലെങ്കിൽ മസിൽസ് അത് വീക്കായി വീക്കായി വരും. അപ്പോൾ അതുകൊണ്ട് കിതപ്പ് കൂടും. അപ്പോൾ ഇതൊരിങ്ങനെ സൈക്കിളായിട്ട് പോകും. അപ്പം നമ്മുടെ പേശിക്കുള്ള ബലക്കുറവ്, കിതപ്പ്, കിതപ്പ് കൂടുമ്പം വീണ്ടും നമുക്ക് ഭക്ഷണം കുറയും, അല്ലെങ്കിൽ നമ്മൾ ശരിക്ക് ഭക്ഷണം കഴിക്കില്ല, വീണ്ടും പേശികൾ വീക്കാവും. അങ്ങനെ ഒരു സൈക്കിളായിട്ട് പോകും. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും ബ്രേക്ക് ചെയ്യേണ്ടതാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ രോഗനിർണയം നടത്തുന്നത്? പ്രധാനമായും മൂന്ന് മെത്തേഡ്സിലൂടെയാണ് നമ്മൾ രോഗനിർണയം നടത്തുന്നത്. ഒന്ന്, നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ, പിന്നെ ചില ടെസ്റ്റുകൾ, ഉദാഹരണത്തിന് എക്സ്റേയിൽ ആ ശ്വാസകോശത്തിൻ്റെ വോളിയം കുറച്ച് നല്ലോണം കൂടുതലായിരിക്കും എംഫിസീമ എന്ന് പറഞ്ഞ അസുഖത്തിൽ. ക്രോണിക് ബ്രോങ്കൈറ്റിസിനാണെങ്കിൽ അതൊരു അതിലുള്ള മാർക്കിങ്സ് എല്ലാം കുറച്ച് നല്ലോണം കൂടുതലായിട്ട് കാണാം. പിന്നെ എക്സ്റേയുടെ വേറൊരു ഉപയോഗം ഈ പറഞ്ഞ പുകവലിക്കാരിൽ തുടർച്ചയായിട്ട് കാണുന്ന ചുമയ്ക്ക് വേറൊരു കാരണം ക്യാൻസറാണല്ലോ, ശ്വാസകോശ ക്യാൻസർ. അപ്പം ഈ ശ്വാസകോശ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാനും എക്സ്റേ സഹായിക്കും. സാർ, രണ്ട് ചോദ്യങ്ങളോട് ഉണ്ട്. സി ഒ പി ഡിക്ക് മികച്ച ചികിത്സ എന്താണ്, എവിടെ ലഭിക്കും എന്ന് ഒരു ക്വസ്റ്റ്യൻ. ഡു യു സജസ്റ്റ് എ ലോ കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്? സി ഒ പി ഡിക്കുള്ള ചികിത്സയും പിന്നെ ഭക്ഷണത്തെക്കുറിച്ചുമാണ് ചോദിക്കുന്നത്. അതിലേക്കും നമ്മൾ ഉടനെ വരുന്നതാണ്. ഈ സ്പൈറോമെട്രി എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് ഈ സി ഒ പി ഡിയുടെ അവസ്ഥ, ലങ്സിൻ്റെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്നും സി ഒ പി ഡി എത്രത്തോളം നമ്മളെ ബാധിച്ചിട്ടുണ്ട് എന്നും അറിയാനുള്ള ഒരു ടെസ്റ്റ്. അത് നിങ്ങൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം ചെയ്യുകയാണെങ്കിൽ ഈ സി ഒ പി ഡിയുടെ ആഘാതം അല്ലെങ്കിൽ അത് ശ്വാസകോശത്തെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രവർത്തനം ക്ഷമത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. വളരെ ലഘുവായിട്ടുള്ളൊരു ടെസ്റ്റാണ്. ഇനി ഇപ്പോൾ നേരത്തെ പറഞ്ഞ ചികിത്സ, ഈ ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം വളരെ ചിലവേറിയ ചികിത്സയൊന്നും വേണ്ട. ഇപ്പോൾ വളരെ ലഘുവായിട്ടുള്ള ചികിത്സകളും നല്ല രീതിയിൽ ഫലം കിട്ടുന്നതായിട്ടുള്ള ചികിത്സകൾ ഇപ്പം അവൈലബിൾ ആണ്. അതിലേറ്റവും പ്രധാനം ഇൻഹേലറാണ്. ഇൻഹേലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി ഒ പി ഡിക്ക് വേണ്ട മരുന്നുകൾ നേരിട്ട് ശ്വാസകോശത്തിലേക്ക് എത്തിക്കാനുള്ളൊരു സംവിധാനം, അത്രമാത്രമേ ഉള്ളൂ ഇൻഹേലർ. പലർക്കും ഈ ഇൻഹേലർ എന്ന് കേൾക്കുമ്പോൾ ഒരു മിഥ്യാധാരണയുണ്ട്, ഞാൻ ഈ ഇൻഹേലർ വലിക്കുമ്പം അത് ജീവിതകാലം മുഴുവൻ ഇത് വലിച്ചുകൊണ്ടിരിക്കേണ്ടി വരുമോ എന്നുള്ളത്. അങ്ങനെയില്ല, ചിലവർ കുറേ കാലത്തേക്ക് ഇൻഹേലർ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അത് ഇൻഹേലറിൻ്റെ പ്രോബ്ലം കൊണ്ടല്ല, അത് അസുഖം ക്രോണിക്കായിട്ടുള്ളൊരു അസുഖമാണ്. ഉദാഹരണത്തിന് ഇപ്പം ഷുഗർ അല്ലെങ്കിൽ പ്രഷർ ഇങ്ങനെയുള്ള അസുഖങ്ങൾ കുറേ കാലം നീണ്ടു നിൽക്കുന്ന അസുഖമായതുകൊണ്ട് അതിന് മരുന്നുകൾ നമ്മൾ കാലകാലങ്ങളെല്ലാം എടുക്കേണ്ടി വരാറുണ്ടല്ലോ. അതുപോലെ തന്നെയുള്ളൊരു അസുഖമാണ് സി ഒ പി ഡി, കുറച്ച് കാലം നീണ്ടു നിൽക്കുന്ന അസുഖം. അതുകൊണ്ടാണ് നമ്മൾ അതിലേക്കുള്ള മരുന്നുകൾ, അതായത് ഇൻഹേലർ, കുറച്ച് കാലത്തേക്ക് എടുക്കേണ്ടി വരുന്നത്. അല്ലാതെ ഇതിനായിട്ട് വേറെ ഒരു ഇപ്പം ഈ കഞ്ചാവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മരുന്നിനടങ്ങിയിട്ട മാതിരി ഒരു അടിമത്ത പ്രവണതയുള്ള യാതൊരു ലഹരിയും ഇതിനകത്ത് ഇല്ല എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയാണ് ഈ ഒരു അവസരത്തിൽ. ഇപ്പം ഇൻഹേലറിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് ശ്വാസകോശത്തിലേക്കാണ് ഈ മരുന്ന് എത്തിക്കുന്നത്. അത് കാരണം തന്നെ അതിന് ദൂഷ്യഫലങ്ങൾ വളരെ കുറവാണ്. നമ്മളിപ്പോൾ ഗുളികകളായോ ഇഞ്ചക്ഷനായോ മരുന്നെടുക്കുമ്പോൾ അത് വയറിൽ ചെന്നിട്ട് രക്തത്തിലേക്ക് ആഗിരണം ചെയ്ത് പിന്നെയാണ് അത് ശ്വാസകോശത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ശ്വാസകോശത്തിലേക്ക് പോകുന്നതിനോടൊപ്പം രക്തം വഴി ബാക്കി അവയവങ്ങളിലേക്കും പോകുന്നുണ്ട് ഈ മരുന്ന്. അപ്പോൾ സ്വാഭാവികമായും ഈ ഗുളികകൾ അല്ലെങ്കിൽ ഇഞ്ചക്ഷനിൽ ദൂഷ്യഫലങ്ങൾ കൂടുതലായിരിക്കും. നേരെ കുറച്ച് ഇൻഹേലറിൽ അങ്ങനെയുള്ള ദൂഷ്യഫലങ്ങളില്ല. മാത്രമല്ല ഇൻഹേലറിൽ അടങ്ങിയിട്ടുള്ള മരുന്നിൻ്റെ ഡോസ് വളരെ ചെറിയ ഡോസാണ്, ഗുളികയോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനോ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ ഡോസാണ്. അപ്പോൾ യാതൊരു രീതിയിലും ഭയക്കേണ്ടതില്ല ഇൻഹേലർ എടുക്കാൻ. അത് ശരിയായ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സി ഒ പി ഡി ശരിക്കും നിയന്ത്രിച്ച് നിർത്താവുന്ന രസമാണ്. ഇൻഹേലറിനോടൊപ്പം ശ്വാസം മുട്ട അല്ലെങ്കിൽ കിതപ്പും ചുമയും എല്ലാം കുറയാനായിട്ട് ഡോക്ടർ ചിലപ്പം ചില ഗുളികകൾ നിർദ്ദേശിച്ചേക്കാം. അതും ചില ഘട്ടങ്ങളിൽ ആവശ്യമായി വരാം. പിന്നെ അസുഖം നല്ലപോലെ മൂർച്ഛിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് നല്ലോണം കുറവായിരിക്കും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഡോക്ടർ ചിലപ്പം ഒരു വീട്ടിൽ ദീർഘകാല ഓക്സിജൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തേക്കാം. അപ്പോൾ